ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. ശരീരത്തിന് ആവശ്യമായ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനാവാത്ത അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. ശരീരത്തിലെ കോശങ്ങളുടെ വളർച്ചയ്ക്കും തകരാറുകൾ പരിഹരിക്കാനും മെറ്റബോളിസം കൃത്യമാക്കാനും ഈ ഹോർമോൺ സഹായിക്കുന്നു. കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ക്ഷീണം, മുടികൊഴിച്ചിൽ, ശരീരഭാരം കൂടൽ തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. നിരവധി പേർക്ക് ഈ രോഗാവസ്ഥ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് ഈ പ്രശ്നത്തിന്റെ ഇരകൾ. മരുന്നുകളും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും വഴി ഈ പ്രശ്നത്തെ മറികടക്കാം. കഴിക്കേണ്ട ഭക്ഷണങ്ങൾ: പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, നട്സ്, സീഡ് എന്നിവ ധാരാളം കഴിക്കാം. സിങ്ക് ധാരാളം അടങ്ങിയ ബീൻസ്, പയർ, വെള്ളക്കടല തുടങ്ങിയവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. തൈറോയ്ഡ് ഹോർമോൺ കൃത്യമായി ഉൽപ്പാദിക്കപ്പെടുന്നതിന് സിങ്ക് ശരീരത്തിന് ആവശ്യമാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കൃത്യമായ പ്രവർത്തനത്തിന് സെലീനിയവും സഹായിക്കും. ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അകറ്റി ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയെ സംരക്ഷിക്കുന്നു. അതിനാൽ ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തണം. മുട്ടയുടെ മഞ്ഞക്കരിവിൽ സെലീനിയവും അയോഡിനും ധാരാളം അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ ധാരാളം അടങ്ങിയതാണ് മുട്ടയുടെ വെള്ളഭാഗം. ചിക്കൻ ഉൾപ്പെടെയുള്ള മാംസാഹാരം ഉൾപ്പെടുത്താം. എല്ലാത്തരം മീനുകളും ഭക്ഷണത്തിന്റെ ഭാഗമാകാം. എല്ലാത്തരം പച്ചക്കറികളും കഴിക്കാം. നേന്ത്രപ്പഴം, ഫ്ളാക്സ് സീഡ്, ചിയ സീഡ് തുടങ്ങിയ പഴങ്ങളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പാൽ, വെണ്ണ, തൈര് തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം കഴിക്കാം. വെള്ളം ധാരാളമായി കുടിക്കാം. ദിവസവും 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. ഇനി കഴിക്കാൻ പാടില്ലാത്തവ: കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണം. നല്ല ഭക്ഷണം, ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. അമിത ഭക്ഷണം പാടില്ല. ഗോയിട്രോജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സാധാരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവയാണ് ഗോയിട്രോജൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. ബ്രോക്കോളി, കോളിഫ്ലവർ, പീച്ച് പഴം തുടങ്ങിയവയാണ് ഗോയിട്രോജൻ അടങ്ങിയവ. അപൂരിത എണ്ണ അടങ്ങിയ ഫ്രൈഡ് ഭക്ഷണങ്ങൾ ഹൈപ്പോതൈറോയിഡിസത്തെ ഗുരുതരമാക്കും. അതിനാൽ അവയും ഒഴിവാക്കണം. അതുപോലെ ഹൈപ്പോതൈറോയിഡിസത്തിനുള്ള മരുന്ന് കഴിച്ച് 2-3 മണിക്കൂറിന് ശേഷം മാത്രമേ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാവൂ. ഇതിലുപരി മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പ്രധാന കാരണം മാനസിക സമ്മർദ്ദമാണ്. അതിനാൽ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. യോഗയും ധ്യാനവും പരിശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറച്ച് മാനസിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ Ethnic Health Code, Forward to Good Health.